Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന ആർ ശങ്കറിന്റെ 52nd ചരമദിനം കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കാതലായി മാറ്റങ്ങൾ വരുത്തി കേരളത്തിന്റെ പുരോഗതിക്ക് ആഗോരാത്രം പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീ ആർ ശങ്കർ. അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്നു. കൂടാതെ കേരളത്തിൽ വിധവാ പെൻഷൻ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ അനുവദിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തെ അങ്ങനെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഉദാത്തമായ മാതൃക കാണിച്ച് വികസനോത്മകമായി കേരളത്തെ പടുത്തുയർത്താൻ ജാഗോചരമായ പ്രവർത്തനം നടത്തിയ ഓർമ്മകൾക്ക് മുമ്പിൽ കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന ആർ ശങ്കറിന്റെ 52nd ചരമദിനം കാലടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. യോഗത്തിൽ ആർ ശങ്കറിനെ അനുസ്മരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു സംസാരിച്ചു. എന്തിനേറെ പറയുന്നു, 15 MLA പ്രവർത്തിച്ചിട്ടുണ്ട്. BT ചാക്കോയുടെ ഇന്നത്തെ കേരള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള PC തോമസിന്റെ പിതാവ് BT ചാക്കോയുടെ വിവാദമായ വിഷയത്തെ തുടർന്ന് സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. BT ചാക്കോയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തിയതിന്റെ പേരിൽ 15 കോൺഗ്രസ് MLA കൂറുമാറി. അങ്ങനെയാണ് ആ മന്ത്രിസഭയിൽ വീണത്. 2 വർഷക്കാലം മാത്രമാണ് ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ നിലനിന്നില്ലെങ്കിൽ അന്തസ്സോടുകൂടി തന്നെ പറയാൻ കഴിയും. അത്രമാത്രം ശക്തനായ നേതാവായിരുന്നു, അത്രമാത്രം ജനാധിപത്യം ബോധമുള്ള നേതാവായിരുന്നു, ലെവലേശം കളങ്കമേശാത്ത നേതാവായിരുന്നു ആർ ശങ്കർ. മാത്രമല്ല, അതുപോലെ SNDP യോഗവുമായി ബന്ധപ്പെട്ട് 13 വർഷക്കാലം അതിന്റെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം നയിച്ച അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നു. കാലടി ടൗൺ ജംഗ്ഷനിൽ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന് സമീപം നടന്ന അനുസ്മരണ പരിപാടിയിൽ ആർ ശങ്കറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. നേതാക്കളായ VV വിശ്വനാഥൻ, ഷൈജന്തൊട്ടപ്പള്ളി, രാധാകൃഷ്ണൻ ചെങ്ങാട്ട്, ടിനു തറയിൽ, റെന്നി ജോസ്, സ്റ്റീഫൻ പട്ടത്തി, ബിനോയ് കൂരൻ, MS രതീഷ്, ബിജു കണിയാംകുടി, റെന്നി പാപ്പച്ചൻ, ബിജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. Thank you.